അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബർകാത്ത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും ഉപകരിക്കുന്ന ആത്മീയ ഒറ്റമൂലിയാണ് പറയുന്നത്. വെൽക്കം ഓൾ ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ. വൃത്തിക്കും സൗന്ദര്യത്തിനും ഇസ്ലാമിൽ സ്ഥാനമുണ്ട്. ഖുർആനിക വചനങ്ങളിലും പ്രവാചക അധ്യാപനങ്ങളിലും അവ വിശദീകരിച്ചതായി കാണാം. അള്ളാഹു ശുദ്ധിയുള്ളവരെ ഇഷ്ടപ്പെടുന്നുവെന്ന് ഒന്നിലധികം തവണ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അള്ളാഹു ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. അള്ളാഹു വൃത്തിയുള്ളവനാണ്, അവൻ വൃത്തിയെ ഇഷ്ടപ്പെടുന്നു തുടങ്ങിയ പ്രവാചക വചനങ്ങളും കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു, അള്ളാഹു സൗന്ദര്യമുള്ളവനാണ്, സൗന്ദര്യം ഇഷ്ടപ്പെടുന്നവനുമാണ്. പ്രിയപ്പെട്ടവരെ, മുഖ സൗന്ദര്യം വർദ്ധിക്കാൻ ആത്മീയമായ ഈമാനിക പ്രകാശം മുഖത്ത് ഉണ്ടാവാൻ ആത്മീയ ഒറ്റമൂലി പറയാം. അഞ്ചു വക്കത്ത് നിസ്കാര ശേഷം ആദ്യം നിങ്ങൾക്കറിയാവുന്ന 3 സ്വലാത്ത് ചൊല്ലുക. പിന്നീട് സൂറത്ത് തൂറിലെ 28-ാമത്തെ ആയത്തിൽ നിന്നുള്ള ഈ ഒരു ഭാഗം, ഇന്നഹു ഹുവൽ ബറുർ റഹീം, ഇന്നഹു ഹുവൽ ബറുർ റഹീം, ഇന്നഹു ഹുവൽ ബറുർ റഹീം എന്ന ആയത്ത് 11 തവണ ഓതുക. അവസാനം 3 സ്വലാത്തും കൂടി ചൊല്ലുക. ഇങ്ങനെ ഓതി 2 കൈകളിലും ഓതി മന്ത്രിച്ചു മുഖം മുഴുവനും തടവുക. ആദ്യം 3 സ്വലാത്ത്, ശേഷം ഈ ഒരു ആയത്ത് 11 തവണ, അവസാനം 3 സ്വലാത്ത്. ഈ രൂപത്തിലാണ് ചൊല്ലേണ്ടത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ മഹത്തായ 2 നാമങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു ആയത്ത്. ബർ എന്നാൽ ഗുണം ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം. റഹീം എന്നാൽ കരുണാനിധിയായവനെ എന്നാണ് അർത്ഥം. ഇന്നഹു ഹുവൽ ബറു റഹീം എന്ന ആയത്തിന്റെ അർത്ഥം പറയാം, എന്നാൽ തീർച്ചയായും അവൻ തന്നെയാകുന്നു ഔദാര്യവാനും കരുണാനിധിയും. പ്രിയപ്പെട്ടവരെ, നിസ്കാര ശേഷം 11 തവണ വീതം ഈ ഒരു ആയത്ത് ഓതി മേൽപ്പറഞ്ഞ രൂപത്തിൽ മുഖം തടവുക. തീർച്ചയായും ഈമാനിക ആത്മീയമായ പ്രകാശം മുഖത്ത് ഉണ്ടാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.